വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിക്കെതിരെ വിശാല സഖ്യത്തിനായി പടയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. 24 ഓളം പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുക്കുന്ന യോഗം ഇന്നും നാളെയുമായി ബംഗളൂരുവിലാണ് നടക്കുന്നത്. അതോടൊപ്പം ഡൽഹി സർക്കാരിനെതിരെ കേന്ദ്രം കൊണ്ടുവന്ന ഓർഡിനൻസ് ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റമെന്ന് വിലയിരുത്തിയ കോൺഗ്രസ് ഓർഡിനൻസിനെ എതിർക്കുമെന്ന് വ്യക്തമാക്കിയതോടെ എഐപിയും യോഗത്തിനെത്തിയേക്കും. വൈകിട്ട് 6 മണി മുതൽ 8 വരെയാണ് ആദ്യ യോഗം നടക്കുന്നത്. തുടർന്ന് കർണാടക മുഖ്യമന്ത്രി ഒരുക്കുന്ന വിരുന്നിലും നേതാക്കൾ പങ്കെടുക്കും. നാളെ രാവിലെ 11 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പ്രധാന യോഗം. സഖ്യത്തിന് പേര് നൽകുന്നതിലടക്കം തീരുമാനമുണ്ടായേക്കും. മാത്രമല്ല സീറ്റ് വിഭജനത്തിലും പ്രാഥമിക ചർച്ചയുണ്ടായേക്കും. പ്രതിപക്ഷത്തിൻ്റെ 2-ാമത്തെ യോഗമാണ് ബംഗളൂരുവിലേത്. പട്നയിലായിരുന്നു ആദ്യ യോഗം നടന്നത്. ഏക സിവിൽ കോഡ്, NCPയിലെ പിളർപ്പ് എന്നീ വിഷയങ്ങളിൽ എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടായേക്കും. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ പാർട്ടികൾ ചേർന്ന് 3 വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ഒരു പൊതു അജണ്ടയോടെ പ്രവർത്തിക്കേണ്ടതെങ്ങനെ എന്നതിലാകും ചർച്ചയിൽ പ്രധാനമായും ഊന്നൽ നൽകുക. ബിജെപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ഒരു ബദൽ ഐക്യം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇത് 2-ാം തവണയാണ് പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന DMK, തൃണമൂൽ, JDU, RJD, NCP, CPM, CPI, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് പാർട്ടികൾ എന്നിങ്ങനെ മമതാ ബാനർജി, നിതീഷ് കുമാർ, തേജസ്വി യാദവ്, അഖിലേഷ് യാദവ്, MK സ്റ്റാലിൻ എന്നിവരടക്കമുള്ള നേതാക്കൾ ബംഗളൂരുവിലെ യോഗത്തിലുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കാൻ തന്നെയാകും പ്രതിപക്ഷ പാർട്ടികളുടെ ചർച്ചകളിലെ പ്രധാന അജണ്ട. അതിനിടെ മറുവശത്ത് നരേന്ദ്രമോദിയുടെയും BJP സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾ മുൻനിർത്തി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ശക്തമാക്കുകയാണ് NDA. നാളെ ഡൽഹിയിൽ വെച്ചാണ് NDA യോഗം ചേരുന്നത്. പ്രതിപക്ഷ യോഗം തന്ത്രങ്ങൾ മെനയുമ്പോൾ സഖ്യത്തെ ശക്തിപ്പെടുത്താനായിരിക്കും NDAയുടെ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത്. 30 ഓളം പാർട്ടികൾ യോഗത്തിൽ പങ്കെടുത്തേക്കും. പാർലമെന്റിലും പുറത്തുമുള്ള പ്രതിപക്ഷ നീക്കത്തെ ചെറുക്കാനും മറുതന്ത്രങ്ങൾ തന്നെയാകും യോഗത്തിൽ ചർച്ചയാവുക. AIDMK, ശിവസേന, NCP, ജനസേന പാർട്ടി, NCP നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി, അപ്നാദൾ, റിപ്പബ്ലിക്കൻ പാർട്ടി എ എന്നിവയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ബീഹാറിൽ നിന്ന് ലോക് ജനശക്തി പാർട്ടിയുടെ ചിരാഗ് പാസ്വാൻ, ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയുടെ ജിതൻ റാം മാഞ്ചി, രാഷ്ട്രീയ ലോക് സമതാ പാർട്ടിയുടെ ഉപേന്ദ്ര സിംഗ് കുശ്വാഹ, വികാസശീൽ ഇൻസാം പാർട്ടിയുടെ മുകേഷ് സഹാനി എന്നിവർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. UPയിൽ സമാജ്വാദി പാർട്ടിയുടെ സഖ്യകക്ഷിയായിരുന്ന ഓംപ്രകാശ് രാജ്ഭറിൻ്റെ സുഹൽദേവ് BSP NCPയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഓംപ്രകാശ് രാജ്ഭർ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. 1980 സ്ഥാപിക്കപ്പെട്ട ശേഷം 1984 BJP ആദ്യമായി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. അന്ന് 2 ലോക്സഭാ സീറ്റുകളിൽ മാത്രമാണ് പാർട്ടി ജയിച്ചത്. പിന്നീട് 1996 ആദ്യമായി BJP ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയായി മാറുന്നത്. പക്ഷേ ഗവൺമെൻറ് അസ്ഥിരമായിരുന്നു. പിന്നീട് 1998 1999 BJP തന്നെയായിരുന്നു വലിയ കക്ഷി. 2 തവണയും കൂട്ടുകക്ഷി മന്ത്രിസഭയുണ്ടാക്കി. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്വന്തം ഭൂരിപക്ഷം ഉണ്ടാക്കുകയായിരുന്നു. കേന്ദ്രത്തിൽ 3-ാം ഊഴം എന്ന സ്വപ്നത്തിനായുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും BJPയുടെ അണിയറയിൽ സജീവമാകുമ്പോൾ BJP നിലം പരിശാക്കുകയെന്ന ഒറ്റ ലക്ഷ്യത്തിലൂന്നിയുള്ള ആസൂത്രണങ്ങളിലാണ് പ്രതിപക്ഷ പാർട്ടികൾ.